താൻ വല്ലാതെ വിയർക്കുന്നല്ലോ. ആ തൊപ്പി തലേന്നെടുത്ത് മേശപ്പുറത്തോട്ട് വെച്ചാട്ടെ. അത് വളരെ വിലപിടിപ്പുള്ള തൊപ്പിയാ. തന്റെ നാറിയ വിയർപ്പുകൊണ്ട് ഇനി അത് ചീത്തയാവരുത്. എടുക്കടോ. ഈ യൂണിഫോം ഷർട്ടും കൂടി അഴിക്കടോ. അതും വളരെ വിലപിടിപ്പുള്ളതാ. ഡിപ്പാർട്ട്മെന്റിലെ നല്ല ഒന്നാന്തരം ആണുങ്ങൾ ഇടുന്ന യൂണിഫോമാ. കള്ളന്മാരെയും കവർച്ചക്കാരെയും മാനഭംഗക്കാരെയും കൊലപാതകികളെയൊക്കെ പിടികൂടി ജയിലിലടക്കുന്ന സത്യസന്ധതയുള്ള പോലീസ് ഓഫീസർമാർ അണിയേണ്ട യൂണിഫോമാണിത്. അഴിക്കടോ. ഇവളുടെ മുമ്പിൽ വെച്ച് ഇയാൾ ഇത് എത്ര തവണ അഴിച്ചിട്ടുണ്ട്. യാതൊരു മനസാക്ഷിയും നീതിയും ദയവുമില്ലാതെ വെറു പിടിച്ച്. പിന്നെന്താടോ ഇപ്പൊ അഴിക്കാൻ ഇത്ര മടി? അഴിക്ക. ആ കസേരയിൽ കിട്ടോളൂ. തിരുവമ്പാടി സ്റ്റേഷനിൽ പരാതിയുമായി വന്ന എന്നെ തെറി വിളിച്ച് അപമാനിച്ചിറക്കി വിടുമ്പോ ഞാൻ തന്നോടൊരു വാക്കു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? എന്നെങ്കിലും ഒരു അവസരം കിട്ടുമ്പോ തന്റെ ചെകിടത്ത് ഞാൻ അടിക്കുമെന്ന്. തങ്കുണ്ടകളെ കൊണ്ട് അടിച്ചൊടിച്ച കൊയ്യ ഇത്. ഒരു അവസരത്തിന് വേണ്ടി ഞാൻ ആഗ്രഹിച്ചതിന് കണക്കില്ല, പ്രാർത്ഥിച്ചതിന് അളവില്ല. ഞാൻ മാത്രമല്ല, നീതി തേടി തന്റെ അടുത്ത് വന്ന നൂറുകണക്കിന് പാവങ്ങൾ, നിരപരാധികൾ തന്റെ ചെകിടത്തൊന്ന് പൊട്ടിക്കാൻ ഉള്ളുരുകി ആശിച്ചിട്ടുണ്ടാവും. അവരുടെ എല്ലാം പ്രാർത്ഥനയുടെ ഫലമായത്. ദൈവം ഇങ്ങനൊരു അവസരം എന്റെ കൈ കൊണ്ട് തന്നപ്പോ ഞാനിത് ചെയ്തില്ലെങ്കിൽ നൂറുകണക്കിന് പാവങ്ങളുടെ മനസാക്ഷിയോട് ഞാൻ ഉത്തരം പറയേണ്ടി വരും. തന്റെ തൊപ്പിയും യൂണിഫോം കുപ്പായ ഊരി വെപ്പിച്ചത് അതിനോടുള്ള ബഹുമാനം കൊണ്ടാ. ഈ യൂണിഫോമിലും തൊപ്പിയിലും പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാ കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ ഇന്നും ഒരുവിധം സമാധാനത്തോടെ ജീവിക്കുന്നത്.